Hi guys, welcome back to Nova Gaming. എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ? ഓക്കേ, നമ്മൾ ഇന്ന് വീഡിയോ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ എങ്ങനെ ഒരു അടിപൊളി ലോഗോ നമ്മുടെ ഫോണിൽ തന്നെ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ടച്ച് ഉള്ള ഒരു അടിപൊളി ലോഗോ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ആ വീഡിയോ കൊണ്ട് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു, ജസ്റ്റ് കമൻറ്റിലിട്ടു, ബ്രോ എങ്ങനെ ഒരു നല്ലൊരു ഇൻട്രോ വീഡിയോ ഫോണിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, യൂട്യൂബിന് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കുന്ന അത്യാവശ്യം നല്ല ഫോണെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഇൻട്രോ വീഡിയോ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒന്നുണ്ടാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. ഓക്കെ, എന്തായാലും നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ചോദിച്ചല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു അങ്ങ് ചെയ്തേക്കാന്ന്. ഓക്കെ, എന്തായാലും ചാനൽ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് എങ്ങനെയാണ് ഒരു അടിപൊളി ഇൻട്രോ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഞാൻ ഫോണാണെങ്കിൽ പോർട്രേറ്റ് മോഡിലേക്ക് പിടിക്കുക, കാരണം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇടാത്ത ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പരിചയപ്പെടുത്തി, പിക്സൽ ലാബ്. ആ ആപ്ലിക്കേഷൻ തുറക്കുക. എന്നിട്ട് ഈ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞത് കണ്ടോ, മറ്റേ ഈ നാലാമത്തെ സ്ക്വയർ പോലത്തെ ബട്ടൺ ഉണ്ട്, അത് ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമേജിൻ്റെ സൈസ്, ഇമേജ് സൈസ് പ്രശ്നമൊന്നുമില്ല, ഏതൊന്നും നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ചാനൽ നെയിം ഒക്കെ, ചാനലിന് വേണ്ടിയായിരിക്കും മിക്കവരും ലോഗോ ഉണ്ടാക്കുന്നത്. എന്താണ് നമ്മുടെ ചാനൽ നെയിം? ഇപ്പോൾ എൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് നോവ ഗെയിമിംഗ് എന്ന് ചെയ്യാനാണ്. ആ നോവ ഗെയിമിംഗ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, കാരണം അത് നമ്മുടെ പേരിൻ്റെ ഫോണ്ടും വരും, അതങ്ങനത്തെ സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നോവ ഗെയിമിംഗ് എന്ന് കടിക്കാം. നോവ ഗെയിമിംഗ്. ഇനി നമുക്കതിൻ്റെ ഫോണ്ടും പരിപാടിയൊക്കെ മാറ്റിക്കൊടുക്കാം, അടിപൊളിയാക്കി കൊടുക്കാം. ഓക്കെ, സൈസ് ഇത്തിരി കൂട്ടിയേക്കാം. സൈസ് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടുക, നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. ഓക്കെ, നമുക്ക് ഒരു ഈ ലെവലിൽ വെക്കാം. നമുക്ക് റിലേറ്റീവ് പൊസിഷൻ അത് നമുക്ക് സെൻറ്ററിലാക്കി വെക്കാം. ഓക്കെ, കറക്റ്റ് സെൻറ്ററായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ടെക്സ്ചർ അന്ന് ഡൗൺലോഡ് ചെയ്ത ഇമേജ് നിങ്ങളുടെ ഫോണിൽ കാണുന്നത് എനിക്ക് ഉറപ്പുണ്ട്, അപ്പോൾ അത് എടുക്കുക. അതില്ലെങ്കിൽ നിങ്ങൾ ആ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, അതിൻ്റെ അകത്ത് പോയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഈ ഫോട്ടോ കിടപ്പുണ്ട്, അത് പോയി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഈ ഫോട്ടോ അങ്ങ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണ്ട്, അതും കഴിഞ്ഞ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഫോണ്ടും ഡൗൺലോഡ് ചെയ്യാൻ കിടപ്പുണ്ട്. മിക്കവരും കണ്ടവരുടെ എല്ലാം കൈ കാണും, അടിപൊളി ഫോണ്ടാണ്. ഓക്കെ, ചെയ്യാത്തവരൊക്കെ ഡൗൺലോഡ് ചെയ്യുക. ഇനി അത് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇനി അത് കറക്റ്റ് സ്ട്രെയിറ്റ് ഒക്കെ ആക്കി വെക്കണം. റിലേറ്റീവ് പൊസിഷൻ അവിടെ പോയി, ഓക്കെ റിലേറ്റീവ് പൊസിഷൻ എടുത്തിട്ട് അത് സെൻറ്റർ ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പരിപാടിയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഷാഡോയും പരിപാടിയൊക്കെ. ഷാഡോ നിങ്ങൾ ബ്ലാക്ക് കൊടുക്കുന്നതായിരിക്കും ഭേദം, ബ്ലാക്ക് കൊടുക്കുക. ഇന്നർ ഷാഡോയും നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് കൊടുക്കുക. ഇതെല്ലാം നിങ്ങളുടെ പ്രിഫറൻസാണ്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസിന് അനുസരിച്ച് കൊടുക്കുക. ഇന്നർ ഷാഡോ ബ്ലാക്ക് കൊടുത്തിട്ട് മറ്റേത് സ്ട്രോക്ക് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇപ്പം നമ്മളൊരു പിക്ചർ തയ്യാറാക്കുക, നമ്മളൊരു ലോഗോയ്ക്ക് ആവശ്യമുള്ളൊരു ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫോണിലേക്ക് സേവ് ചെയ്യുക. ഓക്കെ, സേവ് ടു ഗാലറി. KineMaster ഡൗൺലോഡ് ചെയ്യാത്തവരൊക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, നമ്മൾ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം ഇതിങ്ങനെ ഒരു ലെയർ വരും, അതെടുക്കുക. എന്നിട്ട് മീഡിയ എടുക്കുക. മീഡിയ എടുത്തതിന് ശേഷം നമ്മൾ ഒരു അത്യാവശ്യം നിങ്ങളുടെ ഇൻട്രോയുടെ ബാക്കിൽ വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻട്രോയ്ക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കാണുമല്ലോ, അതുപോലത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കാരണം അത് ഇഷ്ടം പോലെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ഫ്രീ ബാക്ക്ഗ്രൗണ്ട് ഇൻട്രോ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ അങ്ങനത്തെ കിട്ടും. ഞാൻ എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് നോക്കിയപ്പോൾ ഞാൻ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇന്ന് ചെയ്തത് ഇത് രണ്ടുമാണ് ഞാൻ ചെയ്തത്. ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് യൂട്യൂബ്, നെറ്റിൽ, ഗൂഗിൾ ക്രോമിലൊക്കെ കയറി സെർച്ച് ചെയ്താൽ മതി. ഈ വീഡിയോ 10 സെക്കൻഡിൻ്റെ വീഡിയോ ഇത്ര 10 സെക്കൻഡൊക്കെ വീഡിയോ ആണ്, അത് ചെയ്യുക. അത് ഇത്തിരി ലോങ് ആക്കി കൊടുക്കുക. ഓക്കെ, മാക്സിമം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ലോഗോ കാണുമല്ലോ, അന്ന് ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ നിങ്ങൾ എടുക്കുക. ഓക്കെ, ലോഗോ എടുത്തിട്ട് സോറി ഇങ്ങനെയല്ല ലെയർ എടുത്തിട്ടാണ് ലോഗോ വെക്കുന്നത്, എന്നാലാണ് വീഡിയോയുടെ അകത്ത് വരും. ഓക്കെ, ലോഗോ എടുക്കുക, അതങ്ങ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പേസ്റ്റ് ചെയ്യുക. ലോഗോ ഒക്കെ ഞാൻ ലോഗോ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഈ കാണുന്ന ലോഗോയും ഈ ഇമേജ് വീഡിയോയുടെ ഒപ്പത്തിനനുസരിച്ച് തന്നെ സെറ്റാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഇന്നാനിമേഷൻ എടുത്തിട്ട് ഫെയ്ഡ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ അവിടെ ചെയ്യുക, എന്നിട്ട് ഔട്ട് ആനിമേഷനും അവിടെ ഫെയ്ഡ് തന്നെ കൊടുക്കുക. ഓക്കെ, ഔട്ട് ആനിമേഷനും അവിടെ ഫെയ്ഡ് തന്നെ കൊടുക്കുക. പിന്നെ കളർ അഡ്ജസ്റ്റ്, കളർ ഫിൽട്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി, നിങ്ങളുടെ ലോഗോ എങ്ങനെ ഇരിക്കണം എന്ന രീതിയിലുള്ള ഒരു കളർ ഫിൽട്ടർ കൊടുക്കുക. ഓക്കെ ഓക്കെ, ഞാൻ ഇങ്ങനെ ഇപ്പോൾ തൽക്കാലം അങ്ങ് വെച്ചേക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. ഇപ്പം ഏതാണ്ട് ഈ രീതിയിൽ വന്നില്ലേ, കണ്ടോ? ഇതുപോലത്തെ ഇൻട്രോ ഇതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട് ലിങ്ക്. എന്തായാലും നിങ്ങൾക്ക് ഈ ഇപ്പം ഞാൻ വെച്ചേക്കുന്ന ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ നോവ ഗെയിമിംഗ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത പിക്സലാബി ഒരു സാധനം വെച്ചായിരുന്നല്ലോ, അതങ്ങ് എടുക്കുക. അതിന് മീഡിയ എടുക്കുക, എന്നിട്ട് പിക്സലാബ് പോവുക. പിക്സലാബ് പോയിട്ട് ഇപ്പം ഒരെണ്ണം വെച്ചില്ലേ, അത് ഇനി അതാണ് ചെയ്യേണ്ടത്. ഇത് ഏതാണ്ട് ആ വീഡിയോയുടെ ലെങ്തിന് തന്നെ ഇതെല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, അതെല്ലാം കറക്റ്റ് ലെങ്ത് ആക്കുക. ഇനി നോവ ഗെയിമിംഗ്. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം വന്നിരിക്കുന്നത്. ഏതാണ്ട് ഇനി കൃത്യം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, എങ്ങനെ ലോഗോ കണ്ട വൃത്തിയായിട്ടിരിക്കണം. ഓക്കെ, ഓക്കെ, കൃത്യ സെൻ്ററാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്കിയാണ് ഇത്തിരി അവിടെ താത്തി വെച്ചേക്കാം. ഓക്കെ, കൃത്യ സെൻ്ററൊക്കെ വന്നിട്ടുണ്ട്. അതും നോവ ഗെയിമിംഗ് എന്നുള്ള അതും എടുക്കുക, ഇന്നാനിമേഷൻ എടുക്കുക, ഫീഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നോടെ എടുക്കുക, ഔട്ട് ആനിമേഷൻ എടുക്കുക, ഫീഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട്? പോളി സാധനമല്ലേ? എന്തായാലും ഇത്ര സെറ്റായാലോ. അപ്പം ഒരു ഇൻട്രോ എന്നൊക്കെ പറയുമ്പോൾ ഇതിന് അടിപൊളി ഒരു സോങ് വേണം അതിൻ്റെ പുറകെ, നല്ലൊരു കേൾക്കാനൊക്കെ ഒരു സെറ്റപ്പ് ഉള്ളൂ. എല്ലാവരുടെയും ഇൻട്രോസ്, യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഇൻട്രോ ആണല്ലോ, അവരുടെയൊക്കെ ഇൻട്രോയുടെ പുറകെ അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ നോൺ കോപ്പിറൈറ്റ് സൗണ്ട്സ് ഒക്കെ യൂട്യൂബിലും ക്രോമിലെല്ലാം കിട്ടും. അതുകൊണ്ട് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ഇൻട്രോയ്ക്ക് പറ്റിയ സോങ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സോങ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് കൈൻമാസ്റ്റർ എടുത്തിട്ട് ഈ ഓഡിയോ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഞാനിപ്പോൾ ഡൗൺലോഡ് ഒരു ഫോൾഡറിൽ, ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഞാൻ ആ പാട്ടിട്ട് വെച്ചേക്കുന്നത്, അതെടുത്തു. എന്നിട്ട് ആ പാട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇടാൻ വന്നത് ട്യൂളാണ്, ഞെക്കുമ്പോൾ ആ പാട്ട് വീഡിയോയിലേക്ക് കയറുവാണ്. എന്നിട്ട് ചുമ്മാ പാട്ട് ഫുള്ളായിട്ട് ഇടുക. പാട്ടിൻ്റെ മെയിൻ ഭാഗമായിരിക്കണം ഇൻട്രോ വീഡിയോയുടെ തീം സോങ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഭാഗം നോക്കട്ടെ, മെയിൻ ഭാഗം എടുത്തിടുക. ഓക്കെ, ഏകദേശം ഈ ഭാഗമായിരിക്കണം, നോക്കാം നമുക്ക്. ഓക്കെ, അവിടം വരെ പ്ലേ ചെയ്തു. ഓക്കെ, ഏറ്റവും അറ്റത്തേക്ക് കൊണ്ട് വെക്കുക. നോക്കട്ടെ, ഇപ്പോൾ വാച്ച് തന്നെ നോക്കട്ടെ. ഓക്കെ, ബട്ടൺ വരെ ചെയ്ത് നോക്കാം. ഇനി അത് ഒന്നുകൂടെ മാറ്റി നോക്കാം. ഓ, പ്ലേ ചെയ്യാം. ഒന്നുകൂടെ പ്ലേ ചെയ്യാം. കറക്റ്റായിട്ട് വെക്കുക, അതാ നല്ലത്. കാരണം എന്നാലും ഒരു ഇത് കിട്ടും, ഒരു നമ്മൾ മിസ്റ്റേക്ക് വരുത്തരുത്. കണ്ടല്ലോ എങ്ങനെയാണ് ഒരു അടിപൊളി ലോഗോ എളുപ്പമായിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇനി നമുക്കിത് സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സേവ് ചെയ്യാൻ ഈ സൈഡിൽ ഷെയർ ബട്ടൺ പോലെ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മാക്സിമം സൈസിൽ തന്നെ സേവ് ചെയ്യുക. ഓക്കെ, QHD 1440p അതിൻ്റെ തന്നെ 30 ഫ്രെയിം റേറ്റ് വരെയൊക്കെ എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, എക്സ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കണം എങ്ങനെയുണ്ട് നമ്മുടെ ഉണ്ടാക്കിയ വീഡിയോ നോക്കണ്ടേ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം പൊളിയല്ലേ. ആ, ഇത്ര ഉള്ളു കേസ്. സംഭവം ഇത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം വീഡിയോ കണ്ട ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായാലും ഒന്നുകൂടെ കണ്ടു നോക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇട്ടാൽ മതി, നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു കണ്ടൻറ്റുമായിട്ട് പിന്നെ കാണാം. ബൈ, നോവ ഗെയിമിംഗ്.